ശ്രീകൃഷ്ണൻ കൃപേഷിനെയും ശരത്തിനെയും കൊന്നതിനു പിറകിൽ മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമനും പങ്കുള്ളതായി നേരത്തെ തന്നെ അറിയാമായിരുന്നു. അറിയാമായിരുന്നു. കെ വി കുഞ്ഞിരാമൻ ഇതിൽ ഡയറക്റ്റ് വെളുത്തുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കൊല നടത്തിയ പ്രതികൾ വെളുത്തുള്ളിക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ ആ അറിയപ്പെട്ടത്. അതുകൊണ്ടാണ് അന്ന് തൊട്ട് നമ്മളെ വാക്കുകളെ നഷ്ടപ്പെട്ടത്. അന്ന് പറയ കെ വി കുഞ്ഞിരാമൻ എം എൽ എ മുൻ എം എൽ എ ഇതിൽ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി ഇപ്പോൾ ആ കെ വി മുൻ എം എൽ എ കുഞ്ഞിരാമനെ പ്രതി ചേർത്തിരിക്കുന്നു. അത് ഞങ്ങൾ പറഞ്ഞ് ആ രീതിയിലേക്ക് എത്തിയത് സി പി ഐ അന്വേഷണം നീണ്ടുപോയി അത് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൊണ്ടാണ് ഇന്ന് കെ വി കുഞ്ഞിരാമനെ പ്രതി ചേർത്തിരിക്കുന്നത്. അല്ല, ക്രൈംബ്രാഞ്ച് താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കെ വി കുഞ്ഞിരാമൻ്റെ പേര് പറഞ്ഞിരുന്നു, പിന്നെ അന്വേഷണം മുന്നോട്ട് പോകാതിരുന്നതാണോ? പറഞ്ഞിരുന്നു. അതെ അതെ, കെ വി കുഞ്ഞിരാമൻ്റെയും ഈ ഇന്നലെ അറസ്റ്റ് ചെയ്ത 5 പ്രതികളെ പേരും ഞങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് ക്രൈംബ്രാഞ്ച് ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് കുറ്റപത്രം ഹൈക്കോടതിയിൽ നൽകിയത്. ഡിവിഷൻ ബെഞ്ച് അത് കണ്ടെത്തിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ അന്ന് കൊടുത്ത കുറ്റപത്രം റദ്ദാക്കിക്കൊണ്ട് നമ്മളെ രണ്ടാമത് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ശ്രീകൃഷ്ണൻ, കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ച് സാക്ഷികളാക്കിയ ചിലരാണിപ്പോൾ പ്രതിസ്ഥാനത്ത് എത്തി നിൽക്കുന്നത് അല്ലേ? വളരെ വ്യക്തമായിരുന്നു. അതായത് ഈ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തമാണ്, ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകും ഇവരെയും പ്രതികളൊക്കെ ആക്കേണ്ടതാണ്. പക്ഷേ പലരെയും മാറ്റി നിർത്തി. അതെ അതെ, വളരെ മാറ്റി നിർത്തിയത് ഉന്നത പാർട്ടി സമ്മർദ്ദത്തിൻ്റെ മേലെ ക്രൈംബ്രാഞ്ച് ഇവരെയൊക്കെ ഒഴിവാക്കി കൊടുത്തതാണ്. പക്ഷേ ഞങ്ങൾ അന്നും പറയുന്നുണ്ട് ഈ പ്രതികളൊക്കെ വരാനുള്ളതാണ്, ഞങ്ങൾ ഈ കൊല നടത്തിയതിൽ ഇനിയും പ്രതികൾ വരാനുണ്ട് എന്ന് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് ഇന്ന് ശരിക്കും പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാരെ കയ്യിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണൻ, എന്തിനായിരുന്നു ഈ രണ്ട് ചെറുപ്പക്കാരെ സി പി എം ഘാതകർ കൊന്നു തള്ളിയത്? എന്തിനായിരുന്നു, എന്താ അപരാധമാണ് ഈ രണ്ട് ചെറുപ്പക്കാർ ചെയ്തത്? ഈ ചെറുപ്പക്കാരെ ഇവിടെ ഒരേ അപരാധവും ചെയ്തിട്ടല്ല ഇവരെ കൊന്നു തള്ളിയത്. ഇവരെ ഇവിടുത്തെ ഈ നാട്ടിലെ ചെറിയ ചെറിയ ചെറുപ്പക്കാരെ കൂടി അവരെ നല്ല പല പരിപാടിയിലും ഏർപ്പെടുത്തിക്കൊണ്ട് നല്ല മുമ്പോട്ട് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ സി പി എമ്മിൻ്റെ അണികൾക്ക് ഇവരെ ഇന്നെ വളർന്നു വന്നാൽ ഇവിടെ കോൺഗ്രസ് നല്ല രീതിയിൽ വളർന്നു പോകും. അപ്പോൾ അവരെ ഇല്ലായ്മ ചെയ്താൽ കോൺഗ്രസ് നശിക്കും എന്ന് വെച്ചുകൊണ്ടാണ് ഇവർ ഇത് ഈ കുട്ടികളെ ഇല്ലായ്മ ചെയ്തത്. അല്ല കൃഷ്ണൻ, പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഇന്നും പറയുന്നത് പാർട്ടിയുടെ അറിവോടെയല്ല ഈ കൊലപാതകം നടന്നത് എന്നാണ്. അതെ അതെ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഈ കൊല നടന്ന് അന്ന് മുതൽ പറയുന്നത് ഞങ്ങൾക്ക് പാർട്ടിക്ക് ഇതിൽ പങ്കില്ല, പിതാവിൻ്റെ വ്യക്തി വൈരാഗ്യമാണ്. എന്നാൽ പിതാവിൻ്റെ വ്യക്തി വൈരാഗ്യമാണെങ്കിൽ ഈ കുഞ്ഞിരാമൻ്റെ ഈ കെ വി കുഞ്ഞിരാമൻ അവരെ പിതാവിൻ്റെ അമ്മയും ഭാര്യയും മക്കളും ഒരു ചാനലിലെ കൂടി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പാർട്ടി പറയാണ്ട് കുഞ്ഞിരാമൻ കൊല പിതാവിനെ കൊല നടത്തത്തില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അതിൻ്റെ തലേ ദിവസം തന്നെ കുഞ്ഞിരാമൻ വരികയും അവരെ ആ വാക്കുകൾ മാറ്റി പറയുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതെന്ന് വെച്ചാൽ അവരോട് മാറ്റി പറയണമെന്നില്ലെങ്കിൽ ഈ ഇവരൊക്കെ പ്രതികളിലായിപ്പോവും, അതുകൊണ്ട് നിങ്ങൾ മാറ്റി പറയണമെന്ന് പറഞ്ഞു. അവർ മാറ്റി പറഞ്ഞു, പിറ്റേ ദിവസമാണ് മാറ്റി പറഞ്ഞത്. അപ്പോൾ കെ വി കുഞ്ഞിരാമൻ അവിടുത്തേക്കെത്തി. അതുമാതിരി തന്നെ ഇവരെ ഉന്നത നേതാക്കന്മാരെ ഇടപെടലാണ് ഈ കൊലപാതകം നടത്തിയെന്നില്ല നല്ല രീതിയിൽ തെളിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജില്ലാ സെക്രട്ടറി ഇത് മുമ്പും പറഞ്ഞിരുന്നു, പിതാവിനെ ഞങ്ങൾ പുറത്താക്കിയിരുന്നു അന്ന് തന്നെ. ഇതിൽ ഈ പ്രതികളൊക്കെ പാർട്ടി മെമ്പർമാരാണ്.
ഇന്ന് ജയിലിൽ കിടക്കുന്ന എല്ലാ പ്രതികളും ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രതികളും എല്ലാം പാർട്ടി മെമ്പർമാരാണ്, പാർട്ടിയിലെ മെമ്പർമാരാണ്. അത് ഇന്നേക്ക് ജില്ലാ സെക്രട്ടറി പറഞ്ഞു അവരൊക്കെ പാർട്ടി മെമ്പർമാരല്ല, അവർ ചെറിയ അനുഭാവികളാണ്, അവർ പാർട്ടി മെമ്പർമാരല്ലാന്നാണ്. ഇതപ്പോൾ പാർട്ടി മെമ്പർമാരാണ്, മുമ്പിൽ ജയിലിൽ കിടക്കുന്നവരും പാർട്ടി മെമ്പർമാരാണ്. അതൊക്കെ നമ്മൾക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യാചനാവെന്ന്. ഇത് പിതാവിന് വ്യക്തി വൈരാഗ്യം ചെയ്തതാണെങ്കിൽ ഇവർക്ക് എന്തിനാണ് ഇവരെ പിതാവിൻ്റെ വേക്കലി കോടിക്കണക്കിന് ഉറപ്പ് ചെലവിട്ടിട്ട് ഡൽഹിയിൽ നിന്നൊക്കെ അഭിഭാഷകരെ കൊണ്ടുവന്ന് ഇത് എതിർക്കാൻ വേണ്ടി പുറപ്പെട്ടത്? ഇപ്പോൾ ജില്ലാ സെക്രട്ടറിക്ക് അറിയില്ലേ ഈ പിതാവിനല്ല ഈ ചെയ്തത്, പിതാവിൻ്റെ പാർട്ടി ഒത്താശയോട് കൂടി ചെയ്തതാണ്. അതുകൊണ്ട് അവരൊക്കെ മുഖം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡൽഹിയിൽ നിന്നൊക്കെ വക്കീൽമാരെ കൊണ്ടുവന്ന് ഈ കേസ് ഇല്ലായ്മ ചെയ്യാനാണ് ഇവർ നോക്കിയത്. പക്ഷേ ഞങ്ങൾക്ക് സിംഗിൾ ബെഞ്ചെന്നും എല്ലാ കഴിഞ്ഞ അന്വേഷണം ഇവർ കുറ്റപത്രം കൊടുത്തത് ശരിയല്ല ഈ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇത് കിട്ടിയത്, കേസ് മുമ്പോട്ട് പോകാൻ വേണ്ടിയല്ലേ ഇത് കിട്ടിയത്.